Bismillahirrahmanirrahim. Assalamu alaikum wa rahmatullah. Bismillahirrahmanirrahim. Alhamdulillah rabbil alamin. As-salatu was-salamu ala ashrafil mursalin wa ala alihi wa ashabihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ മൂന്നാമത്തെ വചനമാണ് അർറഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ പരിചയപ്പെടുത്തിയതിന് ശേഷം, പിന്നീട് ഏറ്റവും പ്രധാനമായ അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളെ കൂടി ഈ വചനത്തിൽ അള്ളാഹു പരിചയപ്പെടുത്താം. അർ റഹ്മാനു റഹീം, പരമകാരുണികനും കരുണാനിധിയും എന്നാണ് നമ്മളിതിനെ പരിഭാഷപ്പെടുത്താറുള്ളത്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ആവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അർ റഹ്മാനും അർ റഹീമും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖുർആനിലെ 113 സൂറത്തുകളും, സൂറത്ത് തൗബ 9-ാമത്തെ സൂറത്തൊഴിച്ച് ബാക്കി എല്ലാ സൂറത്തുകളും ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആ സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ മാത്രമല്ല, ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആവർത്തിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ പലപ്പോഴും അത് കൃത്യമായ തലത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അത് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ പിന്നെ ഒരിക്കലും ചാഞ്ചല്യമോ നിരാശയോ ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ശരിക്കും അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവം സ്നേഹമാണ് എന്നെല്ലാം പറയുന്ന മിഷണറിമാരെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനേക്കാളും വലുതാണ് ബൈബിൾ പറയുന്ന സ്നേഹം എന്ന് പറയാറുള്ളത്. യാഥാർത്ഥ്യം അങ്ങനെയല്ല. റഹ്മത്ത് എന്നത് അറബിയിൽ മബദ്ധത്ത് എന്ന വികാരത്തെക്കാൾ, മബദ്ധത്ത് തന്നെ സ്നേഹം, അതിനേക്കാൾ ഒരുപാട് ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നതാണ്. റഹ്മത്ത് എന്ന ശബ്ദം റ ഹ മീം തുടങ്ങിയ അക്ഷരത്രയങ്ങളിലുണ്ടായതാണ്. ഈ അക്ഷരത്രയങ്ങൾ ഉപയോഗിക്കാതെ തന്നെ അറബി ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുക, ദയയുടെ, സ്നേഹത്തിന്റെ എല്ലാം ആത്യന്തികമായ തലത്തെ കുറിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. കേവലം സ്നേഹം മാത്രമല്ല, മറിച്ച് എല്ലാം അതിൽ ഉൾക്കൊള്ളും. അത് മനസ്സിലാകണമെങ്കിൽ ഈ അക്ഷരത്രയത്തിൽ നിന്ന് തന്നെ ഉണ്ടായ റഹ്മാന്റെയും റഹീമിന്റെയും എല്ലാം മൂലമായ, റഹ്മത്തിന്റെ മൂലമായ റഹീം എന്ന പദം നോക്കിയാൽ മതി. റഹീം എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിലുള്ള ഗർഭപാത്രം. അള്ളാഹു പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഞാൻ അർറഹ്മാനാണ്. റഹീം അർറഹ്മാൻ എന്ന എന്റെ പേരിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നവരുമായി ഞാൻ ബന്ധം വിച്ഛേദിക്കും, അതാണ് ഹദീസ് ഉള്ളത്. ഇവിടെ റഹീം റഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. എന്താണ് റഹീം എന്ന് മനസ്സിലാക്കിയാൽ മതി, റഹ്മത്ത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ. ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് എന്തെല്ലാമാണോ ഗർഭപാത്രം നൽകുന്നത് അതെല്ലാമാണ് റഹ്മത്ത് എന്ന് പറയാം നമുക്ക്. ഗർഭപാത്രം കുഞ്ഞിന് നൽകുന്നത് സുരക്ഷയാണ്, വാത്സല്യമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള പരിരക്ഷയാണ്. ഇതെല്ലാം റഹ്മത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ റഹ്മത്ത് എന്ന ശബ്ദം പൂർണ്ണമാകണമെങ്കിൽ അതിന്റെ അർത്ഥം പറയണമെങ്കിൽ കേവലം കാരുണ്യം എന്നോ കരുണ എന്നോ പറഞ്ഞാൽ പോരാ, അതിന് ദയ ഉൾക്കൊള്ളണം, സംരക്ഷണം ഉൾക്കൊള്ളണം, പരിരക്ഷ ഉൾക്കൊള്ളണം, അതേപോലെ തന്നെ സ്നേഹവും കാരുണ്യവും എല്ലാം ഉൾക്കൊള്ളണം. അതോടൊപ്പം തന്നെ
നമ്മൾ റഹ്മത്തുമായി ബന്ധപ്പെട്ട് കാരുണ്യം പരിഭാഷപ്പെടുത്തുമ്പോൾ ഉണ്ടാകാറുള്ള ഒരു അപകടം. കാരുണ്യം മലയാളത്തിലും ഇംഗ്ലീഷിലും മേഴ്സി എന്നെല്ലാം പറയല് എന്തെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നതിനാണ്. ഉദാഹരണത്തിന്, അയാളുടെ കാരുണ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓട്ടായിരുന്നു. പോലീസുകാരൻ കൈകാട്ടി ലൈസൻസ് ഇല്ല ചോദിച്ചപ്പോ അയാളോട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തപ്പോ അയാളുടെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തി. ഒരു അപകടത്തിന് രക്ഷപ്പെടലാണ് സത്യത്തിൽ. അങ്ങനെയല്ല അറബിയ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ. അറബിയ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും അല്ല, അങ്ങനത്തെ ഒരു അർത്ഥവൽപ്പന തന്നെയല്ല അറബിയ റഹ്മത്തിന്. മറിച്ച് ഞാൻ പറഞ്ഞ റഹീം എന്തൊക്കെ നൽകുന്നുവോ അതെല്ലാമാണ് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി, മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിരക്ഷ, സ്നേഹം, കാരുണ്യം, അതിനെക്കുറിച്ചൊന്നും കുഞ്ഞറിയില്ല. കുഞ്ഞിന് ബോധമില്ല, കുഞ്ഞിന്റെ അടുത്തൊന്നും തിരിച്ചൊന്നും കിട്ടുന്നില്ല. എന്നിട്ടും ഗർഭാശയവും ഗർഭാശയവും ഉൾക്കൊള്ളുന്ന മാതാവും അത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മത്ത് അതാണ്, ഒരു വശത്തേക്ക് മാത്രമുള്ള വല്ലാത്ത ഒരു ഒഴുക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും രണ്ടും വ്യത്യാസം. അപ്പൊ അത് പറയുമ്പോ ദയ എന്നെല്ലാം പറയാം. അത് മാനുഷികമായ ബന്ധം വെച്ച് നമ്മൾ നോക്കുമ്പോ ചിലപ്പോ റഹ്മത്തിനേക്കാൾ ഉയർന്നതാകാം, പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോ ഒരു ഒരു കുഞ്ഞു രോഗിയാണ്. ആ രോഗിയായ കുഞ്ഞിനെ അതിനോട് ഇഷ്ടമുള്ള മാതാപിതാക്കൾ അതിനെ പരിരക്ഷിക്കുന്നു, അതിനോട് ദയ കാണിക്കുന്നു, അതിന് എല്ലാ സംവിധാനങ്ങളും നൽകുന്നു, അതിന് ഇഷ്ടമുള്ളതെല്ലാം നൽകുന്നു. ഇതെല്ലാം റഫാണെന്ന് പറയാം, ദയാണ്, വാത്സല്യമാണ്. പക്ഷേ കുഞ്ഞിന്റെ രോഗം മാറണമെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു. കുഞ്ഞിന് വേദനിച്ച് കരയുമ്പോഴും കുഞ്ഞിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ മാതാപിതാക്കൾ കൂട്ടുനിൽക്കുന്നു, അത് റഫ അല്ല, അത് റഹ്മത്താണ്. കുഞ്ഞിന് ആത്യന്തികമായ നന്മ അതിനു വേണ്ടി നിൽക്കുന്നു. പക്ഷേ അവിടെ എപ്പോ കുഞ്ഞിനെന്തില്ല, ഇഷ്ടമില്ല, അതിന് ദയ എന്ന് പറയില്ല, അത് റഫ എന്ന് പറയില്ല, മറിച്ച് അത് റഹ്മത്താണ്. ആ റഹ്മത്ത് ആണ് അള്ളാഹുവിൽ എന്നുള്ളത്. അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക. ആ റഹ്മത്ത് ആകട്ടെ അള്ളാഹു അവന്റെ അസ്തിത്വത്തിൽ എഴുതി ചേർത്തതാണെന്നാണ് ഖുർആൻ പറയുന്നത്. അത് കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു അവന്റെ നഫ്സിൽ തന്നെ റഹ്മത്തിനെ എഴുതി ചേർത്തിരിക്കുന്നു. ഖുർആൻ ആറാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 12-ാമത്തെ വചനമാണ്. അതേപോലെ തന്നെ ഖുർആൻ 7-ാമത്തെ അധ്യായം സൂറത്ത് ആറാഫിൽ 156-ാമത്തെ വചനത്തിൽ പറയുന്നത് വറഹ്മത്തി വസിഅത്ത് കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാറ്റിലും നിമീലമായിരിക്കുന്നു, എല്ലാറ്റിലും. ആ എല്ലാത്തിലും ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവനല്ലാത്ത എല്ലാറ്റിലും അവന്റെ റഹ്മത്ത് വ്യാപകമായിരിക്കുന്നു. അങ്ങനെയുള്ള പഠിച്ചവൻ, ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന പഠിച്ചവൻ. അവന്റെ ഏറ്റവും വലിയ ഗുണമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഗുണങ്ങളിൽ ഒന്നാണ് റഹ്മത്ത്. ആ റഹ്മത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ റഹ്മത്തിന്റെ തണലിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ സൃഷ്ടികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് 100 അള്ളാഹുവിന്റെ റഹ്മത്തിനെ 100 പകുത്തിട്ട് അതിന്റെ ഒരു ഭാഗമാണ് ഭൂമിയിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുള്ളത്. എല്ലാ ജീവജാലങ്ങളും തമ്മിൽ കാണിക്കുന്ന ദയയുടെ കാരുണ്യത്തിന്റെ എല്ലാം അടിത്തറ ഈ അള്ളാഹു കൊടുത്ത കാരുണ്യമാണ്. ഇപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം എത്രയാണ്? 100% അഥവാ ഭൂമി ഉണ്ടായിട്ട് ഇന്നേവരെ ഇവിടെയുള്ള ജീവജാലങ്ങൾ മുഴുവനും പ്രകടിപ്പിക്കുന്ന കാരുണ്യം മുഴുവനും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതെല്ലാം കൂട്ടിയാലും അള്ളാഹുന്റെ കാരുണ്യത്തിന്റെ 1%. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സൃഷ്ടിക്ക് ശേഷം അള്ളാഹു അവന്റെ സിംഹാസനത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു, അവന്റെ കോപം കാരുണ്യം കോപത്തെ അതിജയിക്കുന്നു. വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തടവുകാരായ ആളുകളെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ ഒരു സ്ത്രീ അതിന്റെ കുഞ്ഞിനെ കണ്ടപ്പോ ആ കുഞ്ഞിനെ ആവേശപൂർവ്വം മുല കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിച്ചു, ഈ കുഞ്ഞിനെ ഈ സ്ത്രീ നരകത്തിലേക്ക് വലിച്ചെറിയുമോ, തീയിലേക്ക് വലിച്ചെറിയുമോ?
സഹാബിമാർ പറഞ്ഞില്ല അത്രയും മാതൃ വാത്സല്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി മറുപടി ആയി, എങ്കിൽ അള്ളാഹു ഇതിനേക്കാൾ റഹ്മത്തുള്ളവനാണ്. ആ റഹ്മത്താണ് നമ്മൾ അറിയേണ്ടത്. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അടക്കം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാൻ കഴിയും. റഹ്മാൻ റഹീമും മാത്രമല്ല, റഊഫ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരമദയാലു. ഞാൻ നേരത്തെ പറഞ്ഞു റഫായിൽ നിന്നുണ്ടാകുന്നതാണ് റഊഫ്. കരീം അത്യുദാരൻ, വദൂദ് സ്നേഹമുള്ളവൻ, ലത്തീഫ് ദയയുള്ളവൻ, അങ്ങനെ പല അള്ളാഹുവിന്റെ ദയയെ കാരുണ്യത്തെ കുടിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്, നാമങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാമങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം എന്താണ് എന്ന് മനസ്സിലാക്കി ഫാത്തിഹ ഓതുവാൻ കഴിയുമ്പോൾ, അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമുക്കിടെ ഫാത്തിഹയ്ക്ക് ജീവൻ ഉണ്ടാകും. അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ബോധത്തിന് യഥാർത്ഥത്തിലുള്ള വെളിച്ചമുണ്ടാകും. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുവാൻ പഠിച്ചവൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുദവാൻ അലഹമുല്ലാ റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും.